Hi dears, welcome back to Feel Good Time. എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ഡേമ ലൈഫാണ്. കുറേ കൂട്ടുകാർ ഡേമ ലൈഫ് ചെയ്യാനായിട്ട് റിക്വസ്റ്റ് ചെയ്തിനി. അപ്പം ഇന്നത്തെ വീഡിയോ അത് തന്നെ ആക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഇന്നത്തെ ഡേമ ലൈഫ് പറയുകയാണെങ്കിൽ നല്ലൊരു മഴയുള്ളൊരു ദിവസമായിനി. അതുപോലെ തന്നെ പിറ്റേ ദിവസം നമ്മുടെ വീട്ടിൽ ചെറിയൊരു ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അതിൻ്റെ കുറച്ച് പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ആരും സ്കിപ്പ് ചെയ്യാത്തതിനെ കാണാം. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ ആരും മറന്നു പോകരുത് കേട്ടോ. പിന്നെ നിങ്ങളുടെ ഓരോരുത്തരുടെയും കമൻസ് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് കമൻ്റ് ചെയ്യുക. അപ്പോൾ ഇതാ രാവിലെ മുതലുള്ള കാര്യങ്ങളാട്ടെ ഞാൻ ഷൂട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കാര്യമായിട്ട് ഉണ്ടാക്കിയില്ല. ഇന്നോട്ട് ഇന്ന് എണീറ്റ് വന്നപ്പോൾ തന്നെ ഭയങ്കര വാശിയിലാണ് കേട്ടോ. അപ്പോൾ ആൾ വന്നപ്പം നൂഡിൽസിൻ്റെ പാക്കറ്റ് അവിടെ അടുക്കളയിൽ കണ്ടപ്പോൾ ഇന്ന് എന്തായാലും നൂഡിൽസ് വേണമെന്ന് വാശി പിടിച്ചിട്ടോ. അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ജസ്റ്റ് ഒന്ന് കുറച്ച് നൂഡിൽസും കുറച്ച് ചായയൊക്കെ ഉണ്ടാക്കി ഞങ്ങൾ മൂന്ന് പേരും പാടെ സ്വിറ്റ് ഔട്ടിൽ ഇരുന്നാണ്ട് ചായ കുടിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാ മഴ, നല്ല മഴ ഇനി രാവിലെയൊക്കെ. ഇപ്പം കുറച്ച് ചെറുതായിട്ടൊന്ന് ചോർന്നിട്ടുണ്ട് കേട്ടോ. എന്നാലും ചെറിയൊരു ചാറ്റൽ മഴയോടുകൂടി നല്ല രസമാണല്ലേ ഈ ഒരു കാലാവസ്ഥയിൽ ഇങ്ങനെ സിറ്റ് ഔട്ടിലൊക്കെ ഇരുന്ന് കാണല്ല ചൂട് ചായയൊക്കെ കുടിക്കാനായിട്ട്. അപ്പോൾ ഞാനും മക്കളും ചായയും നൂഡിൽസൊക്കെ ഇട്ട് സിറ്റ് ഔട്ടിലേക്കോട് വന്നൊക്കെയാണ്. അപ്പോൾ ഞങ്ങൾ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞങ്ങാണ്ട് അവിടെ ഇരുന്ന് കണ്ട് ചായയൊക്കെ കുടിക്കുകയാണ് കേട്ടോ. അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ രാവിലെ ഇതുപോലെ നല്ല ചൂടുള്ള ചായയൊക്കെ എടുത്തുങ്ങാണ്ട് സിറ്റൗട്ടിലൊക്കെ ഇങ്ങനെ പ്രകൃതിയൊക്കെ കണ്ടിരുന്ന് കണ്ട് ചായയൊക്കെ കുടിക്കാനായിട്ട്. അങ്ങനെ എന്താ പറയുക, ഒട്ടുമിക്ക ദിവസങ്ങളിലും അങ്ങനെ ചെയ്യാനൊന്നും കഴിയില്ല കേട്ടോ. നമുക്ക് ഓരോ തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോകും. അപ്പോൾ രാവിലെ നമ്മൾ ഇതുപോലെ ഒരു ചായയൊക്കെ കുടിച്ച് മൈൻഡൊക്കെ ഒന്ന് റിലാക്സ് ആക്കിയിട്ട് കുറച്ച് സമയം ഒരു 5 മിനിറ്റൊക്കെ ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അന്നത്തെ ദിവസം ഫുള്ളും നമ്മളൊരു പ്രൊഡക്റ്റീവ് ആയിട്ടുള്ളൊരു ആളായി മാറും കേട്ടോ. എനിക്ക് അനുഭവമുള്ള കാര്യമാണ്. പിന്നെ നമുക്കിപ്പോൾ ഇന്നത്തെ കാലത്തെ ജീവിതത്തിൽ ഭയങ്കര തിരക്കും കാര്യങ്ങളൊക്കെ ഉള്ളൊരു അവസ്ഥയാണല്ലേ. വീട്ടമ്മമാർക്ക് പോലും ഭയങ്കര തിരക്കുള്ളൊരവസ്ഥയാണ്. അപ്പം ആ ഒരു മൈൻഡിൽ നിന്ന് ആ ഒരു പിന്നെ എന്താ പറയുക, ആ ഒരു തിരക്കൊക്കെ ഒന്ന് ഒഴിഞ്ഞ് നമുക്ക് മൈൻഡൊക്കെ ഒന്ന് റിലാക്സ് ആക്കാൻ രാവിലെ ഇതുപോലൊക്കെ ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല ഫ്രീ ആയിട്ട് തന്നെ നമുക്ക് നമ്മുടെ ആ ഒരു ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ അതാ ഞങ്ങളിങ്ങനെ ചായയൊക്കെ കുടിച്ചുകൊണ്ടിരുന്നപ്പം അവിടെ മുന്നിലൊരു വീട്ട് പണിയുണ്ട് കേട്ടോ. അപ്പം അവിടെ ഇങ്ങനെ മഴയൊക്കെ ചാറ്റൽ മഴയൊക്കെ കൊണ്ട് ഇങ്ങനെ ആൾക്കാരെ ജോലിയൊക്കെ ചെയ്യുന്നത് കാണുമ്പം ഭയങ്കര സങ്കടമാണ്. അങ്ങനെ ഞങ്ങൾ ചായ പരിപാടിയൊക്കെ കഴിഞ്ഞാണ്ട് പിന്നെ ഞാൻ വേഗം ആ ഒരു പാത്രങ്ങളൊക്കെ ഒന്ന് അപ്പം തന്നെ ഒന്ന് കഴുകി വെക്കുകയാണ് കേട്ടോ. ഇനിയിപ്പം നമ്മുടെ ഉച്ചക്കത്തെ ലഞ്ചും കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കണം. പിന്നെ മക്കൾക്ക് ഇനി നല്ലപോലെ വിശക്കുന്ന സമയത്താണ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പം ഈ പാത്രങ്ങളൊക്കെ ഇപ്പോൾ അപ്പം തന്നെ കഴുകി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് ഇത്ര ജോലി ഭാരം ഉണ്ടാവില്ലല്ലോ. അപ്പം ആ പാത്രങ്ങളൊക്കെ അപ്പം തന്നെ കഴുകി പിന്നെ മഴയൊക്കെ ഒന്ന് ചോർന്ന സമയത്ത് ഞാൻ വേഗം ഒന്ന് മുറ്റൊക്കെ ഒന്ന് അടിച്ചു വാരി കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ മുറ്റടിച്ച് വാരലൊക്കെ കഴിഞ്ഞാണ്ട് പിന്നെ നമുക്ക് ചോറ് വെക്കാനുള്ള വിറകും കാര്യങ്ങളൊക്കെ ഒന്ന് എടുത്ത് കൊണ്ടുവന്ന് വെച്ചിരിക്കണ്. അപ്പോൾ ആ ഒരു സമയത്താണ് കേട്ടോ കുഞ്ഞുട്ടി ഇറച്ചിയും കുറച്ച് പച്ചക്കറിയൊക്കെ ആയിട്ട് വന്നത്. അപ്പോൾ തലേ ദിവസം പ്രിപ്പറേഷൻ ചെയ്യാനൊന്നും കാര്യമായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഒന്നും റെഡിയാക്കിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതാ കുറച്ച് പച്ചക്കറിയും കുറച്ച് ചിക്കനൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇതൊക്കെ ഒന്ന് അതാത് സ്ഥാനത്തേക്ക് എടുത്ത് വെക്കുകയാണ്. പിന്നെ കാര്യമായിട്ട് നോമ്പ് കഴിഞ്ഞിട്ട് അങ്ങനെ പച്ചക്കറിയൊന്നും കൊണ്ടുവന്നിട്ടില്ല. അപ്പോൾ ഉള്ള പച്ചക്കറിയും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോവേ ഇനി. അപ്പോൾ ഏതായാലും ഇനി ഇതൊക്കെ ഒന്ന് അതാത് സ്ഥാനത്തേക്ക് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എടുക്കാൻ എളുപ്പമാണ്. ഇത് നമ്മൾ പിന്നത്തേക്ക് മാറ്റി വെക്കുകയാണെങ്കിൽ പിന്നെ ഭയങ്കര മടിയിലൊരു കാര്യമാണ് കേട്ടോ ഇതൊക്കെ ഒന്ന് എടുത്ത് വെക്കാന്നുള്ളത്. അപ്പോൾ ആ ഒരു ചൂടോടുക്കണ നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് പെട്ടെന്ന് ക്ലീൻ ആയി കിട്ടുകയും ചെയ്യും. നമുക്കൊരു സമാധാനം ആയിക്കാറ് കേട്ടോ. അപ്പോൾ ഈ ഒരു സമയമൊക്കെ ആയപ്പോൾ തന്നെ നമ്മൾ ചോറിന് വെച്ചുള്ള വെള്ളമൊക്കെ നല്ലപോലെ തിളച്ച് ചൂടായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് വേഗം അരിയൊക്കെ ഒന്ന് കഴുകി ഇട്ട് കൊടുക്കുകയാണ്. അരിയൊക്കെ ഇട്ടെടുത്ത ശേഷം പിന്നെ ഞാൻ റൂമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാനായിട്ട് പോയി. പിന്നെ അതൊന്ന് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. അങ്ങനെ നമ്മുടെ അകത്തെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ശേഷം പിന്നെ മക്കൾക്കൊക്കെ വിശക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നൂഡിൽസും ചായയും മാത്രമല്ല രാവിലെ കുടിച്ചത്. അപ്പോൾ ഞാൻ വേഗം ചായയൊക്കെ ഒന്ന് തിളപ്പിച്ചു. പിന്നെ ദോശമാവ് ഫ്രിഡ്ജിലുണ്ടായിനി. അപ്പോൾ അതൊക്കെ ഒന്ന് ഞാൻ പുറത്ത് വെച്ചിരുന്നു കേട്ടോ. അതിൻ്റെ തണുപ്പൊക്കെ പോയപ്പോൾ വേഗം ദോശയൊക്കെ ഒന്ന് ചുട്ടെടുക്കുകയാണ്. പിന്നെ തലേ ദിവസം നമ്മൾ പിന്നെ ഉരുളക്കിഴങ്ങും ഉള്ളിയൊക്കെ വെച്ചുങ്ങാണ്ട് തേങ്ങാപ്പാലൊക്കെ വെച്ചുങ്ങാണ്ട് ഒരു കറി ഉണ്ടാക്കിയിനി. അപ്പോൾ അതിൻ്റെ ബാക്കിയുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ലിയമോക്ക് ഭയങ്കര ഇഷ്ടമാണ് തലേ ദിവസത്തെ മീൻ കറിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ. അപ്പോൾ കുറച്ച് മീൻ കറി ഉണ്ട്. അപ്പോൾ അതും ഒന്ന് ചൂടാക്കി എടുത്തു കഴിഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടി തീരും.
അപ്പോൾ നമ്മുടെ ദോശമാവൊക്കെ ഫ്രിഡ്ജിലുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്നുണ്ടല്ലേ ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡിയാക്കാനായിട്ട്. ഇനി കറിയൊന്നും ഇല്ലെങ്കിലും കുറച്ച് പഞ്ചസാരയും തേങ്ങയൊക്കെ ഇട്ട് കഴിക്കാനാണെങ്കിൽ നല്ല ടേസ്റ്റാണ്. അല്ലാന്നുണ്ടെങ്കിൽ എളുപ്പത്തിൽ തന്നെ ഒരു തേങ്ങാച്ചട്ടിനി ഉണ്ടാക്കാമല്ലേ. അപ്പോൾ കുറച്ച് ദോശമാവ് ഏകദേശം എല്ലാ ദിവസവും എൻ്റെ ഫ്രിഡ്ജിലുണ്ടാകാറുണ്ട് കേട്ടോ. അപ്പോൾ ദാ അപ്പൊക്കെ ഒരു ഭാഗത്ത് ചുട്ടെടുക്കണുണ്ട്. അപ്പോൾ നമ്മുടെ ചോറ് അടുപ്പത്ത് അവിടെ കിടന്നുങ്ങാണ്ട് ആവണുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വേഗം രണ്ട് ദോശയില്ല, അപ്പോൾ ഗ്യാസ്മ തന്നെയാണ് കേട്ടോ ദോശയൊക്കെ ചുട്ടെടുത്തത്. അപ്പോൾ മക്കൾക്ക് ദോശയും ചായയൊക്കെ കൊടുത്ത ശേഷം പിന്നെ ഞാനും ചായയൊക്കെ കുടിക്കാനായിട്ടിരുന്നു. അങ്ങനെ ഞങ്ങൾ ചായ പരിപാടി കഴിഞ്ഞ ശേഷം വേഗം ഞാൻ അലക്കാനുള്ളതൊക്കെ ഒന്ന് മെഷീനിലിടാം കേട്ടോ. ഇപ്പം നല്ല സുഖമാണ് കേട്ടോ മെഷീനുള്ളത് കൊണ്ട്. പക്ഷെ നമ്മൾ കല്ലിൽ അലക്കിയെടുക്കുന്ന ആ ഒരു വൃത്തി എന്തായാലും നമ്മുടെ മെഷീനിൽ കിട്ടൂല കേട്ടോ. പിന്നെ ഇപ്പം നല്ല മഴയൊക്കെ ആയതുകൊണ്ട് തന്നെ മെഷീനിലിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് അലക്കാനും പിന്നെ ഉണങ്ങിക്കിട്ടാനൊക്കെ എളുപ്പമാണ്. മഴക്കാലമായി കഴിഞ്ഞാൽ പിന്നെ അലക്കണ കാര്യത്തിൽ ഭയങ്കര മടിയാണ് കേട്ടോ സത്യം പറയുകയാണെങ്കിൽ. അത് ഇറങ്ങിക്കിട്ടിക്കഴിഞ്ഞാൽ എന്തായാലും പെട്ടെന്ന് തന്നെ ചെയ്യും, പക്ഷേ അത് ഇറങ്ങാൻ ഭയങ്കര മടിയാട്ടോ. ആ ഒരു പിന്നെ എന്താ നനവിലിങ്ങനെ പോയി അലക്കിയെടുക്കണ്ടേന്ന് വിചാരിച്ചു കണ്ട് ഭയങ്കര മടിയക്കാരം. അപ്പോൾ അലക്കാനുള്ളതൊക്കെ മെഷീനിലാക്കിയിട്ടുണ്ട്. ഇനി അതിൻ്റെ പണിയൊക്കെ അത് ഏറ്റെടുത്തോളും. അപ്പോൾ ദാ ഈ ഒരു സമയമൊക്കെ ആയപ്പോഴത്തേനും നമ്മൾ ചോറൊക്കെ നല്ലപോലെ വെന്ത് റെഡിയൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ഊറ്റിയെടുക്കുകയാണ്. പിന്നെ കുറച്ച് ചോറ് ബാക്കിയുണ്ടായിരുന്നു തലേ ദിവസത്തത്, അതൊന്ന് തിളപ്പിച്ചൂറ്റാനായിട്ട് വെച്ചിരിക്കുന്നു കേട്ടോ. അപ്പോൾ നല്ല അരിൻ്റെ ചോറായതുകൊണ്ട് തന്നെ തിളപ്പിച്ചൂറ്റിക്കഴിഞ്ഞാൽ നമുക്ക് രണ്ട് മൂന്ന് ദിവസമൊക്കെ ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. അത്രയും ഒരു കേടും ഉണ്ടാവില്ല. അപ്പോൾ ഞാനിവിടെ തിളപ്പിച്ചൂറ്റിങ്ങാണ്ട് പിന്നെ ഉപയോഗിക്കാറാണ് കേട്ടോ പതിവ് പഴയ ചോറൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ. അപ്പോൾ ദാ ഇതിൻ്റെ ഇടയിൽ ഞാൻ ചിക്കൻ വെക്കാനുള്ള ഉള്ളിയും കാര്യങ്ങളൊക്കെ തുറച്ച് റെഡിയാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു ജോലി ചെയ്യുമ്പം അതിൻ്റെ കൂടെ തന്നെ വേറെ ജോലിയും കൂടെ ഒക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ ജോലിയും നമുക്ക് പെട്ടെന്ന് ചെയ്ത് തീർക്കാനായിട്ട് പറ്റും. അപ്പോൾ ദാ ചോറൂറ്റലൊക്കെ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. നമ്മൾ തിളപ്പിച്ചൂറ്റാനുള്ള ചോറ് നല്ല പോലെ തിളച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അതൊക്കെ ഒന്ന് ഊറ്റിയെടുക്കണം. അപ്പോൾ ആ ഒരടുപ്പത്ത് തന്നെ ഞാൻ ചിക്കൻ വെക്കാനുള്ള മൺചട്ടി അടുപ്പത്ത് വെച്ചിരിക്കുന്നു കേട്ടോ. അപ്പോൾ മൺചട്ടിയിലുണ്ടാക്കുന്ന ചിക്കൻ കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണല്ലേ. അതിപ്പോൾ ബീഫാണെങ്കിലും മീനാണെങ്കിലും ചിക്കനാണെങ്കിലും ഒക്കെ അങ്ങനെ തന്നെയാണ്. ഇവിടെ കുഞ്ഞുട്ടിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ മൺചട്ടിയിൽ വെക്കുന്നത്, എനിക്കും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ വേഗം ചിക്കൻ കറി റെഡിയാക്കിയെടുക്കുകയാണ്. അപ്പം ചിക്കൻ ഇങ്ങനെ പെരണ്ട രീതിയിലാണ് കേട്ടോ റെഡിയാക്കിയെടുക്കുന്നത്. മല്ലിപ്പൊടിയും മഞ്ഞപ്പൊടിയും മാത്രം ഇട്ടുകൊണ്ടാണ് കേട്ടോ, കുരുമുളക് പൊടി മാത്രം ഇട്ടിട്ടാണ് ഈ ഒരു ചിക്കൻ റെഡിയാക്കിയെടുക്കുന്നത്. മുളകും പൊടി ഇടണില്ല കേട്ടോ. അപ്പോൾ ഇത് ഈ ഒരു റെസിപ്പിൻ്റെ താത്തയുണ്ട് എനിക്ക് പറഞ്ഞത്, അടിപൊളി റെസിപ്പിയാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ ഒരു രീതിയിൽ ചിക്കൻ വെക്കുന്നത്. അപ്പം ചിക്കനൊക്കെ അവിടെ ആയിട്ടുണ്ട്. പിന്നെ ഞാൻ നമ്മുടെ കിച്ചൺ ക്ലീൻ ചെയ്യുന്ന വീഡിയോ ഒന്നും ഡീറ്റെയിൽ ആയിട്ട് എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ കുക്കിങ്ങും അത് കഴിഞ്ഞിട്ടുള്ള ക്ലീനിങ്ങും ഒക്കെ വിശദമായിട്ട് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ ചോറും കൂട്ടാനൊക്കെ ആയിട്ടുണ്ട്. പിന്നെ ഞാൻ കുറച്ച് മുരിങ്ങയും കൂടി തളിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ ചിക്കൻ കറിയൊക്കെ അത്യാവശ്യം നല്ലപോലെ കുറുകി സെറ്റായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഏകദേശം ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി കുളിക്കളിന് മുന്നേ തന്നെ നമ്മുടെ ഈ ഒരു വാഷിംഗ് മെഷീനിൽ അലക്കി കിട്ടിയതൊക്കെ ഒന്ന് കൊണ്ടുപോയി ഒന്ന് വിരിച്ചിടണം. അപ്പോൾ അതിനുള്ള പരിപാടി നോക്കുകയാണ്. അപ്പം ഇപ്പോൾ ഏകദേശം മഴയൊക്കെ ഒന്ന് ചോർന്ന് ഒന്നിങ്ങനെ തെളിഞ്ഞ് നിൽക്കുന്ന സമയമാണ് കേട്ടോ. പക്ഷേ എന്നാലും ഞാൻ ഈ ഒരു ഷീറ്റിൻ്റെ ചോട്ട് തന്നെയാണ് ഇടുന്നത്. എപ്പോഴാണോ മഴ പിന്നെ പെയ്യാന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഇതിങ്ങനെ രണ്ട് മൂന്ന് പണിയെടുക്കാനാവില്ല വിചാരിച്ചങ്ങാണ്ട് ഷീറ്റിൻ്റെ ചോട്ട് തന്നെ ഇടാണ് കേട്ടോ. പിന്നെ കുറച്ച് തുണി അകത്തും ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റിങ്ങാണ്ട് പുതിയ തുണിയൊക്കെ ഒന്ന് ഇടണം. അപ്പോൾ ഫാന് എപ്പോഴാണോ കറങ്ങണ ആ ഒരു സമയത്തൊക്കെ നമ്മൾ തുണികൾ ഇങ്ങനെ മാറ്റി അങ്ങനെ കണ്ടോ ഉണക്കിയെടുക്കുന്നത്. പിന്നെ ഞാൻ കുളിക്കാനായിട്ട് നിൽക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇന്നുട്ടിക്ക് ഭയങ്കര വാശിട്ടോ. അപ്പോൾ ഇന്ന് ആള് കാര്യമായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ ഭയങ്കര കുറുമ്പ് കാട്ടുകയാണ്. അപ്പോൾ ഞാൻ വേഗം അവൾക്ക് ചോറ് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ചോറ് കുറച്ച് ഫോണൊക്കെ ഒന്ന് കൊടുത്തുങ്ങാണ്ട് ഒന്ന് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ആൾ കഴിച്ചോളും. പിന്നെ ഭയങ്കര ഇഷ്ടമാട്ടോ മുരിങ്ങ താളിപ്പ്. അപ്പോൾ മുരിങ്ങി ചിക്കനൊക്കെ കൂട്ടിങ്ങാണ്ട് വേഗം കുറച്ച് ചോറ് കൊടുത്താൽ അവൾക്ക് വിശപ്പടങ്ങുകയാണെങ്കിൽ കുറച്ചും കൂടെ ഒക്കെ ഒരു സമാധാനമാണ് കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചീഞ്ഞിങ്ങാണ്ട് ഓരോ കച്ചറ അങ്ങനെ ഉണ്ടാക്കും. അങ്ങനെ പിന്നെ ഞങ്ങൾ കുളി നിസ്കാരമൊക്കെ കഴിഞ്ഞ ശേഷം പിന്നെ ഞാൻ ചോറ് കഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് എൻ്റെ കൂടെ തന്നെ ഇന്നുണ്ട് കേട്ടോ കഴിക്കാനായിട്ട്. അപ്പോൾ ആൾ ഉറങ്ങിയിട്ടൊന്നുമില്ല. അപ്പോൾ ലീമുള്ളതുകൊണ്ട് എന്തോ വാശിയും കുറുമ്പൊക്കെ കാണിച്ചുകൊണ്ട് ഇങ്ങനെ കച്ചറ ഉണ്ടാക്കിയെന്നുള്ളൂ. അങ്ങനെ പിന്നെ ഞങ്ങൾ വൈകുന്നേരം ഒരു 4 മണി 4:30 ആയപ്പോൾ ഞങ്ങൾ പിന്നെ മക്കളും ഞാനും തറവാട്ടിലേക്ക് പോകുകയാണ് കേട്ടോ ഉമ്മാൻ്റെ അടുത്തേക്ക്. അപ്പോൾ ഞങ്ങൾ ഒന്നരാടം ഉമ്മാൻ്റെ അടുത്തേക്ക് പോകലുണ്ട്. അപ്പോൾ വൈകുന്നേരം ഇതേമാതിരിക്ക് ചായയൊക്കെ കുടിച്ചിട്ടുകൊണ്ട് പോകാറാണ്. അപ്പോൾ ആ മക്കളൊക്കെ നല്ല ഓട്ടത്തിലാണ്. പിന്നെ ഞാൻ അവിടുന്ന് കാര്യമായിട്ട് വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. പിന്നെ ഞങ്ങൾ മൈരിബുക്ക് ബാങ്ക് കൊടുത്തപ്പോഴാണ് വീട്ടിലേക്ക് എത്തുന്നത്. അപ്പം കുഞ്ഞുട്ടി ഇതിൻ്റെ ഇടയിൽ വന്നീനി. അപ്പം കുഞ്ഞുട്ടിൻ്റെ കൂടെ രണ്ടാളും പോയിനി കേട്ടോ. അപ്പോൾ എന്തൊക്കെയോ ജ്യൂസോ ഫ്രൂട്ട്സോ എന്തൊക്കെയോ വാങ്ങി വന്നീനി.
അപ്പം അതൊക്കെ കഴിഞ്ഞങ്ങാണ്ട് പിന്നെ ചോക്കോസ് കൊടുത്തിട്ട്, അപ്പോൾ അവർക്ക് വേണ്ടിങ്ങാണ്ട് ഞാൻ കുറച്ച് പാല് തിളപ്പിച്ചങ്ങാണ്ട് അത് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇന്നുട്ടിൻ്റെ ചോക്കോസൊക്കെ ഏകദേശം തീരുമാനമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പാലൊക്കെ തിളപ്പിച്ചങ്ങാണ്ട് അതൊന്ന് കൊടുക്കാനുണ്ട്. എനിക്കും ഭയങ്കര ഇഷ്ടമായിട്ടോ ഇതുപോലെ പാല് ഒഴിച്ചങ്ങാണ്ട് ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ അവർക്ക് രണ്ടുപേർക്കും ഏതായാലും പാലൊക്കെ തിളപ്പിച്ചങ്ങാണ്ട് അത് ഒഴിച്ചു കൊടുത്തിക്കണം. ഇനി ബാക്കിയുള്ളതുകൊണ്ട് ഞാനൊരു സ്ട്രോങ് ആയിട്ടുള്ളൊരു ചായ റെഡിയാക്കാമെന്ന് വെച്ചിട്ടോ. അപ്പോൾ എനിക്ക് ചോക്കോസൊന്നും അവർ കൊണ്ടുവന്ന് പറ്റില്ല. അപ്പോൾ ഞാൻ വേഗം നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ള ചായയൊക്കെ ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ വൈകുന്നേരം അല്ലെങ്കിൽ മൈബിൻ്റെ ആ ഒരു സമയത്തൊക്കെ നല്ലൊരു ചൂടുള്ള ചായ ഇട്ടണം, ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇന്നോനെയും ലിയമോളൊക്കെ ചോറൊക്കെ കൊടുത്തു. പിന്നെ ഇന്നുട്ടിയൊക്കെ ഉറങ്ങി ഉച്ചക്കുറങ്ങാത്തതുകൊണ്ട്. പിന്നെ ഞാൻ രാത്രിയിലുള്ള പരിപാടിയാണ് കേട്ടോ നോക്കുന്നത്. രാത്രിക്കത്തെ ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞ ശേഷം പിന്നെ ഞാൻ പിന്നെ ഒരു പുഡിങ് ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് കേട്ടോ. അപ്പോൾ നാളെ ഇന്നുട്ടിൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പുഡിങ് റെഡിയാക്കിയെടുക്കുകയാണ്, പൈനാപ്പിൾ പുഡിങ്. എൻ്റെ കുറേ നാളത്തെ ഒരു ആഗ്രഹമാണ് കേട്ടോ ഒരു പുഡിങ്ങൊക്കെ ഒന്ന് റെഡിയാക്കിയെടുക്കാനായിട്ട്. കേക്ക് ഉണ്ടാക്കും, പക്ഷേ പുഡിങ് ഇതുവരെ ഉണ്ടാക്കി നോക്കിയിട്ടില്ല. അപ്പോൾ എൻ്റെ ഫ്രണ്ടിൻ്റെ ചാനലിൽ ഒരു വീഡിയോസ് കണ്ടിട്ടാണ് കേട്ടോ അത് ഉണ്ടാക്കുന്നത്. അപ്പോൾ അവളെ വിളിച്ച് ഡീറ്റെയിൽ ആയിട്ട് റെസിപ്പിയും കാര്യങ്ങളൊക്കെ അന്വേഷിച്ചിട്ട് ഉണ്ടാക്കി നോക്കുകയാണ് കേട്ടോ. അപ്പോൾ അവൾ പറഞ്ഞത് നല്ല ടേസ്റ്റിലൊരു പുഡിങ്ങാണ്. അപ്പോൾ അവൾ എൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ തന്ന്, അപ്പോൾ അതൊക്കെ നോക്കിയിട്ടാണ് കേട്ടോ പുഡിങ് റെഡിയാക്കിയിട്ടുള്ളത്. അപ്പോൾ അവളുടെ ചാനലിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. ഒത്തിരി വെറൈറ്റി ആയിട്ടുള്ള റെസിപ്പീസും പുഡിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു അടിപൊളി ചാനൽ തന്നെയാണ്. മസ്റ്റായിട്ട് നിങ്ങളൊന്ന് കയറി ചെക്ക് ചെയ്ത് നോക്കണം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ആദ്യത്തെ റെസിപ്പിയും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതാ ഞാൻ പുഡിങ്ങും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കണ്ട് ഫ്രിഡ്ജിലേക്ക് വെച്ചിരിക്കണ്. പിന്നെ ഞങ്ങൾ രാത്രിയിൽ ഞാൻ കുഞ്ഞിറ്റൊക്കെ ഫുഡൊക്കെ കഴിക്കണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ഒരു ഡെയിമ ലൈഫ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാൻ ആരും മറന്നു പോകരുത് കേട്ടോ. നിങ്ങളുടെ ഓരോരുത്തരെയും കമൻസ് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ ഇൻഷാ അള്ളാ അടുത്തൊരു ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.